സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ്ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയാണ് പരിഗണിക്കുക. ഹർജി നൽകാൻ സാധിക്കുമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയിരുന്നു. വിനീത വിജയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുഡ് മോർണിംഗ് വിനീത. വിനീതയെ കാണാനില്ല എന്ന് കരുതി ഒരുപാട് പ്രേക്ഷകർ രണ്ടു മൂന്ന് ദിവസങ്ങളായി പറയുകയായിരുന്നു. വിനീത എവിടെയായിരുന്നു? എസ് കെ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി ആയി നിയമിച്ച സിസ തോമസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരാണ് ഇത്തരത്തിലേക്കൊരു ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജി നൽകാൻ നിയമസാധ്യത ഉണ്ടെന്നും ഹർജി നിലനിൽക്കുന്നതാണ് എന്നും കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ നോട്ടീസ് എതിർകക്ഷികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. പക്ഷെ അതേസമയം തനിക്ക് എല്ലാവിധ യോഗ്യതയും ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിസ തോമസും ഈ കോടതിയിൽ ഇത്തരത്തിലേക്കൊരു സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. രാവിലെയോടുകൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. എസ് കെ താങ്ക് യു വിനീത ബിജി. മറ്റു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു.